ഈ മഞ്ചേശ്വരത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കഴിഞ്ഞ മാസം ഒരു സ്മാരക കേന്ദ്രം തുറന്നിട്ടുണ്ട്. മലയാളി മറന്ന രാഷ്ട്രകവി ഗോവിന്ദ പയ്യെ കുറിച്ച് അറിയാൻ സന്ദർശക പ്രവാഹമാണ് മഞ്ചേശ്വരത്തെ കവിവീട് ഉൾപ്പെടുന്ന സ്മാരകത്തിലേക്ക്. ഇതൊരു പ്രായശ്ചിത്തമാണ്. സൗകര്യപൂർവം മറവിയിലേക്ക് തള്ളിയ ഒരു മഹാന് വൈകി നൽകുന്ന ആദരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രകവി പദവി നൽകി ആദരിച്ച രണ്ട് മലയാളികളിൽ ഒരാളോടെ കേരളം നീതി പുലർത്തിയിട്ടുള്ളൂ. മഹാകവി വള്ളത്തോൾ നാരായണമേനോനോടൊപ്പം രാഷ്ട്രകവി പട്ടം കിട്ടിയ രണ്ടാമന്റെ വെങ്കല പ്രതിമയാണിത്. കേരളത്തിൽ ഒരിടത്തും കൈത്തെറ്റായി പോലും ഈ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. പേര് ഗോവിന്ദ പൈ. സ്വദേശം പഴയ തുളുനാട്ടിലെ മഞ്ചേശ്വരം. കന്നഡ മാതൃഭാഷയാക്കിയതിന് മലയാളി ശിക്ഷിച്ച രാഷ്ട്രകവി. 1963 80 വയസ്സിൽ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വന്തം വീടും സ്ഥലവും സർക്കാരിന് വിട്ടു നൽകിയിരുന്നു കവി. പക്ഷേ കള്ളന്മാരുടെയും സാമൂഹിക വിരുദ്ധരുടെയും കേന്ദ്രമാകാനായിരുന്നു വിധി. Govinda Pai himself at the last ages, last stage of his life, he has donated this entire property to the Kerala government. So in that, after his death, his family people came here and donated the much of his collections, because most of the things were stolen by the local people. 6.5 പതിറ്റാണ്ടാണ് സാക്ഷര കേരളം നന്ദികേട് തുടർന്നത്. 2005 വീരപ്പ മൊയ്ലി കേന്ദ്രമന്ത്രിയായതോടെയാണ് പിന്നീട് കാര്യമായ നീക്കങ്ങൾ നടന്നത്. അതാണ് ഇപ്പോൾ പൂർത്തിയായത്. Like that. So such remembering all those good old days, Moily has taken much interest in this one. And that time he was the chairman of the National Administration Reforms Commission. So he had got much interest and he formed a separate trust forming the equal members from the both the states, Karnataka and Kerala. Now that trust has taken over and കിളിക്കൂട്ടം എന്നർത്ഥമുള്ള കന്നഡ വാക്കായ കിളിവണ്ടുവെന്നാണ് സ്മാരകത്തിന്റെ പേര്. കവിയുടെ കൃതികൾ മലയാളമടക്കമുള്ള ഭാഷകളിലേക്ക് മൊഴിമാറ്റുന്നതിനും ഗവേഷണത്തിനും കേന്ദ്രത്തിൽ സൗകര്യമുണ്ട്. 23 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന കവിയുടെ 25,000-ത്തിലധികം വരുന്ന രചനകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ഇവിടെ ലഭ്യമാണ്. ഗവേഷകർക്ക് താമസിക്കാൻ 3 ഗസ്റ്റ് ഹൗസുകൾ കൂടി അടങ്ങുന്നതാണ് പദ്ധതി. Now in the same premises we have formed one, constructed one auditorium which will be named as Bhavanika. It is housing about 800 people there and very good audio video systems we are want to install there and let it be a cultural center for in the future days. So like that at present everything is all right and we have about to wait for the dates from the chief ministers of Kerala and Karnataka. യക്ഷഗാനത്തെക്കുറിച്ചുള്ള ഗവേഷണ കേന്ദ്രവും ഇതോടൊപ്പമുണ്ട്. യക്ഷഗാനത്തിലെ വിവിധ വേഷങ്ങളെ പരിചയപ്പെടുത്തുന്ന ബൊമ്മകളാണ് കേന്ദ്രത്തിന്റെ ആകർഷണം. ഏറെ പഴകിയെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവിയെ ബഹുമാനിക്കാൻ മറന്നുപോയ നാടും നാട്ടുകാരും ഒരു മഹാനോട് ചെയ്യുന്ന പ്രായച്ചിത്തമാവുകയാണ് ഗിളിവണ്ടു വന്ന പക്ഷിക്കൂട്ടം. സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്, കാസർഗോഡ്.